നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗവർണർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇപ്പോൾ കേരള വിസിയോടും അതോടൊപ്പം പിണറായി സർക്കാരിനോടും പൂരന് ഉറപ്പിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് താൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആവർത്തിച്ച് തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ചരിത്ര കോൺഗ്രസ്സിനെ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ചരിത്രകാരൻ ഇർഫാൻ ഹബീബിനെ ഗുണ്ടയെന്ന് വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇർഫാൻ ഹബീബ് ചെയ്തത് തെരുവ് ഗുണ്ടയുടെ പണിയാണെന്നും ഇർഫാൻ ഹബീബിന്റെ പ്രവൃത്തിയെ പ്രതിഷേധമെന്ന ഒരു കാരണവശാലും വിളിക്കാൻ സാധിക്കില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ആക്രമണമൊക്കെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ചതാണെന്നുള്ള വിമർശനമാണ് ഇതോടൊപ്പം തന്നെ ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം കണ്ണൂർ സർവകലാശാല വിസിക്കെതിരെയും അതിരൂക്ഷ വിമർശനം വീണ്ടും ഗവർണർ ഉയർത്തിയിട്ടുണ്ട് തന്നെ ആക്രമിക്കാൻ ഡൽഹിയിൽ ഗൂഢാലോചന നടന്നുവെന്നും ഇതിൽ കണ്ണൂർ വി സി ആയിട്ടുള്ള ഗോപിനാഥ് രവീന്ദ്രൻ പങ്കുചേർന്നുവെന്നുമാണ് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത് മാധ്യമങ്ങളോട് ഡൽഹിയിൽ വെച്ച് സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇത്തരമൊരു പ്രതികരണം വീണ്ടും ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത് 2019ലായിരുന്നു കണ്ണൂരിൽ ചരിത്ര കോൺഗ്രസ് നടന്നത് അന്നായിരുന്നു ഈ സംഭവത്തിനാസ്പദമായ വിഷയവും നടക്കുന്നത് തന്നെ ക്ഷണിച്ചത് പ്രകാരമാണ് ചരിത്ര കോൺഫറൻസിൽ പങ്കെടുക്കാനായി അന്ന് എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ തനിക്ക് നേരെ അന്നൊരു കയ്യേറ്റ ശ്രമമാണ് ഉണ്ടായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു സംഭവമായിരുന്നു അത് ഡൽഹിയിലാണ് ഇതിൻ്റെയൊക്കെ ഗൂഢാലോചന നടന്നത് ഇതിൽ കണ്ണൂർ വി സിയും പങ്കാളിയാണെന്നുള്ള കാര്യത്തിൽ തനിക്ക് എല്ലാവിധ ബോധ്യവുമുണ്ടെന്നാണ് ഗവർണർ പറയുന്നത് തനിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 തവണയായിരുന്നു റിപ്പോർട്ട് തേടിക്കൊണ്ടുള്ള കത്ത് അയച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ മറുപടി ഒന്നും തന്നെ ഇതുവരെയും ലഭിച്ചിട്ടില്ല സുരക്ഷാ വിദഗ്ധനല്ലാത്തതുകൊണ്ട് ഈ റിപ്പോർട്ട് നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് മറുപടിയായി ലഭിച്ചത് ഒട്ടും തൃപ്തികരമായ ഒരു മറുപടി ആയിരുന്നില്ല അത് വി സി ക്രിമിനൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് തനിക്ക് റിപ്പോർട്ട് നൽകിയില്ലെന്നും ഗവർണർ തന്നെ ചോദിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ ഗൂഢാലോചനയിൽ വി സിക്ക് കൂടി പങ്കുണ്ടെന്ന് ഗവർണർ ആരോപിക്കുന്നത് സംഭവത്തിൽ പരാതി നൽകണമെങ്കിൽ 3 വർഷം മുൻപേ തനിക്ക് ആകാമായിരുന്നുവെന്നും ഗവർണർ പറയുന്നുണ്ട് തനിക്ക് ആരോടും വ്യക്തിവൈരാഗ്യമൊന്നും തന്നെയില്ല കേരളത്തിൽ തനിക്ക് സംരക്ഷണം നൽകുന്നത് ആരുടെ ജോലിയാണെന്ന ചോദ്യമാണ് അടുത്തതായി ഗവർണർ ഉയർത്തിയിരിക്കുന്നത് കറുത്ത ഷർട്ടിൻ്റെ പേരിൽ ആളുകളെ അറസ്റ്റ് ചെയ്ത നാടാണ് കേരളം കേരളത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയാൽ അറസ്റ്റ് ചെയ്യും കറുത്ത മാസ്ക് ധരിച്ചാൽ പൊതുസ്ഥലത്തിറങ്ങിയാൽ അറസ്റ്റ് രേഖപ്പെടുത്തും ഇങ്ങനെയുള്ള സംസ്ഥാനത്ത് തന്നെ ആക്രമിച്ചാൽ ആരും ചോദിക്കില്ലെന്ന് അക്രമികൾക്ക് വ്യക്തമായി അറിയാമെന്നും അദ്ദേഹം ഇതോടൊപ്പം തന്നെ വിമർശിച്ചിട്ടുണ്ട് കണ്ണൂർ സർവകലാശാലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും ഒക്കെ തന്നെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും ഇതൊക്കെ നേരെയാക്കിയിട്ടേ താൻ ഇനി മടങ്ങി പോവുകയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് താൻ ഗവർണറായിരിക്കുന്ന കാലത്തെല്ലാം ഇത് നേരെയാക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും സർവകലാശാലകളുടെ സ്വയംഭരണം ഉറപ്പാക്കും സർവകലാശാലകളിൽ രാഷ്ട്രീയ അതിപ്രസരം ഒരു കാരണവശാലും താൻ ഇനി അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാരിനെ സർവകലാശാലകളിൽ ഇടപെടാൻ അനുവദിക്കില്ല എന്നും ഇതോടൊപ്പം തന്നെ ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട് സ്വജനപക്ഷപാതത്തിനെതിരെ ശക്തമായ പോരാട്ടമായിരിക്കും ഇനി താൻ നയിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് യു ജി സി മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് സുപ്രീം കോടതി എല്ലാ സർക്കാരിനോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ തന്നെ കേരളത്തിൽ പാലിക്കപ്പെടാതെ പോവുകയാണെന്നുള്ള വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നത് അതോടൊപ്പം കേരള ഗവർണർ RSS-കാരനാണെന്നും RSS-ൻ്റെ സംഘപരിവാർ സ്വഭാവം കാട്ടുകയാണെന്നും പല CPM നേതാക്കളും കഴിഞ്ഞ ദിവസം വിമർശനം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ RSS-ൻ്റെ ആളാണെന്നുള്ള വിമർശനത്തെ താൻ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ഗവർണർ ഇതോടൊപ്പം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് സുപ്രീം കോടതി വിധിക്കെതിരായിട്ടുള്ള ബില്ലിൽ താൻ ഒപ്പുവെക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ എന്ന ചോദ്യമാണ് അടുത്തതായി അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഒരിക്കലും അങ്ങനെ ഒരു ബില്ലിൽ താൻ ഒപ്പുവെക്കില്ല എന്നും ശക്തമായ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഭരണഘടനയെ ലംഘിക്കുന്ന ഒന്നിനും താൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല ഗവർണർ ഒപ്പിട്ടാൽ മാത്രമേ ബില്ല് നിയമമാവുകയുള്ളൂ എന്നും ഗവർണർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രിയാ വർഗീസിൻ്റെ കാര്യത്തിൽ താൻ ചെയ്തത് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയും ചെയ്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രിയാ വർഗീസിൻ്റെ നിയമനത്തിൽ സ്റ്റേ വന്നതുമായി ബന്ധപ്പെട്ട പരാമർശത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു നിലപാട് വ്യക്തമാക്കിയത് അതേസമയം ഗവർണറുടെ ആരോപണം പൂർണ്ണമായും തള്ളിയിട്ടാണ് ചരിത്രകാരൻ ഇർഫാൻ ഹബീബ് രംഗത്ത് വന്നിരിക്കുന്നത് ഗവർണറുടെ ആരോപണം അടിമുടി തെറ്റാണെന്നും താൻ മറ്റുള്ളവരുടെ വികാരം നോക്കുന്ന വിദ്യാർത്ഥിയല്ല ഗവർണർ എന്തുകൊണ്ടാണ് ഈ വിഷയം ഇപ്പോൾ ഉന്നയിക്കുന്നതെന്ന് തനിക്കറിയില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് അബ്ദുൽ കലാം ആസാദിനെ തെറ്റായി ഉച്ചരിച്ചത് താൻ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായതെന്നും ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നത് നുണയാണെന്നുമാണ് അദ്ദേഹം പറയുന്നത് തൻ്റെയും ഗവർണറുടെയും ശരീരവും ആരോഗ്യസ്ഥിതിയും കണ്ടാൽ അത് ബോധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും ഇർഫാൻ ഹബീബിൻ്റെ പരാമർശത്തെ അതുപോലെയേ കാണുന്നുള്ളൂവെന്നുമാണ് ഇതിനോട് പ്രതികരണമായി ഗവർണറും വ്യക്തമാക്കിയിരിക്കുന്നത് ഇർഫാൻ ഹബീബ് ഒരു ഗുണ്ട തന്നെയാണെന്നും വിമർശനം ആവശ്യമുള്ളതാണെങ്കിൽ അംഗീകരിക്കുമെന്നും അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങളെ ചിരിച്ചു തള്ളാറാണ് പതിവെന്നുമാണ് ഗവർണർ ഇതിന് മറുപടിയായി പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും പോര് മറ്റൊരു തലത്തിലേക്ക് പോവുകയും ഗവർണർ അതിരൂക്ഷമായ വിമർശനങ്ങൾ നിരന്തരം പ്രയോഗിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ സർക്കാർ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത് ന്യൂസ് ഡെസ്ക് അലുവർ താങ്ക്സ്